നമസ്കാരം വ്യൂവേഴ്സ്. ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ലോ ബി പിനെ കുറിച്ചാണ് അറിയാൻ പോണേ. അപ്പോൾ ഈ എപ്പിസോഡ് ആക്ച്വലി ഹൈ ബി പി എപ്പിസോഡ്സിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ലോ ബി പിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യുമെന്ന് റിക്വസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒരു ആഗ്രഹം പിന്നെ ആവശ്യം പൂർത്തി ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ എപ്പിസോഡ് സ്പെഷ്യലായിട്ട് ചെയ്യുവാണ്, ഹൈ ബി പി എപ്പിസോഡ്സിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ലോ ബി പി എന്ന് പറയുന്നത് എന്താ? ഇത് ഇംഗ്ലീഷിൽ ഹൈപ്പോ ടെൻഷൻ എന്ന് പറയും. ഹൈപ്പർ ടെൻഷന് ഹൈ ബി പി എന്ന് പറയില്ല. അപ്പോൾ ഹൈപ്പോ ഡൗൺ ബി പി, അപ്പോൾ ലോ ബി പി, ഇതാണ് ഹൈപ്പോ ടെൻഷൻ എന്ന് പറയുന്നത്. ലോ ബി പി എന്ന് കോമൺ ആയിട്ട് നമ്മൾ അറിയപ്പെടുന്നത്. അപ്പോൾ 90/60 ബി പി അതിൻ്റെ താഴെ ഉണ്ടെങ്കിലാണ് ഈ ലോ ബി പി എന്ന് പറയുന്നത് ശരിക്കും. പിന്നെ ഈ ലോ ബി പി എന്ന് പറയുന്നത് ഒരു മീൻ ആർട്ടീരിയൽ പ്രഷർ, അത് ഒരു കാൽക്കുലേഷൻ ഉണ്ട്. അത് 65 താഴെ ഉണ്ടെങ്കിലും നമുക്ക് ലോ ബി പി ഹൈപ്പോ ടെൻഷൻ ഉണ്ടെന്ന് പറയാം. അപ്പോൾ ഈ ലോ ബി പി എന്ന് പറയുന്നത് മിക്ക ആൾക്കാർക്കും ഉണ്ടാവും. സംഭവം എന്താ വെച്ചാൽ മിക്ക ആൾക്കാർക്ക് അത് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ജസ്റ്റ് യഥാർത്ഥമായിട്ട് നമ്മൾ പ്രഷർ നോക്കുമ്പോൾ അത് നോർമലിനെ കാട്ടി താഴെയായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് നമ്മളിത് ഒരു അസുഖമായിട്ട് നമ്മളത് എടുക്കാൻ പാടില്ല. ഇപ്പോൾ ഈ ലോ ബി പി ഉള്ളത് കൊണ്ട് നമുക്ക് ഒരാൾക്ക് ഇപ്പോൾ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ട്, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളത് തീർച്ചയായിട്ടും അഡ്രസ്സ് ചെയ്യണം. അല്ലെങ്കിൽ വേറെ ഒരു അസുഖത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ബി പി കുറയുവാണെങ്കിൽ നമ്മളത് തീർച്ചയായിട്ടും അത് ഡോക്ടറിൻ്റെ അടുത്ത് കണ്ട് അത് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും. അതേ ഇപ്പോൾ ലോ ബി പി ഉള്ളവർക്ക് ലൈക്ക് വേറെ അസുഖങ്ങളൊന്നുമില്ല, വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, യഥാർത്ഥമായിട്ട് നോക്കുമ്പോൾ ബി പി കുറവാണ്. അപ്പോൾ അങ്ങനത്തെ പേഷ്യൻസ് നമ്മൾ ബി പിക്കുള്ള ഈ ലോ ബി പിക്കുള്ള മോണിറ്ററിങ് അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യം ഇല്ല. ഇൻവെസ്റ്റിഗേഷൻസ് ടെസ്റ്റ് ഒന്നും വേണ്ടി വരില്ല. അപ്പോൾ ഈ അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ അവർ പറയുന്നത് എന്താണെന്നുവെച്ചാൽ ഈ ലോ ബി പി സിംറ്റംസ് ഇല്ലാതെ നിൽക്കുന്നവരെ ഒരു കുഴപ്പമില്ലെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ ലോ ബി പി ഉള്ളതുകൊണ്ട് എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം? അപ്പോൾ ലോ ബി പി ഉള്ളതുകൊണ്ട് ഒരു തലച്ചുറ്റൽ ചെറുതായിട്ട് ഒരു തലകറക്കം, ഒരു മയക്കം പോലെ ഒരു ഫീലിംഗ്, തലയ്ക്ക് ഭാരം ഇല്ലാതെ പോലെ ഒരു ഫീലിംഗ്, പിന്നെ കണ്ണിൻ്റെ കാഴ്ച മങ്ങളാവുക, പിന്നെ ക്ഷീണം ഉണ്ടാവുക, ഇതൊക്കെയാണ് കോമൺ ആയിട്ട് ആൾക്കാർ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബി പി പെട്ടെന്ന് കുറയുന്നവരുണ്ട്, ഉടനെ തിടീർന്ന് കുറയുന്നവരുണ്ടാവും. അങ്ങനത്തെ ആൾക്കാർക്ക് ചില ആൾക്കാർക്കുള്ള സിംറ്റംസ് എന്താണെന്ന് വെച്ചാൽ ഈ കൈയൊക്കെ തണുത്തു പോവും, ചിലപ്പോൾ നല്ല വൈറ്റ് കളറായി പോവും, വൈറ്റ് കളറായിട്ട് തണുത്തു പോവും കൈയൊക്കെ, കൈയും കാലൊക്കെ. അപ്പോൾ അതും ഒരു പ്രശ്നമുണ്ട്. രണ്ടാമെന്ന് വെച്ചാൽ ലോ ബി പി ആവുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഹാർട്ട് റിഫ്ലെക്സ് ആയിട്ട് നെഞ്ചിടിപ്പ് കൂട്ടാൻ ശ്രമിക്കും, കൂട്ടി നമ്മുടെ ബി പിന്നൊന്ന് നോർമലാക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ ആ ഹാർട്ടിൻ്റെ നെഞ്ചിടിപ്പ്, ഹാർട്ടിൻ്റെ ഇടിപ്പ് കൂടുന്നത് കൊണ്ട് നമുക്ക് നെഞ്ചിടിപ്പ് നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് നമുക്ക് നെഞ്ചിൻ്റെ വേദന ഉണ്ടാവാം, ചിലപ്പോൾ ശ്വാസമുട്ടൽ, അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഈ ലോ ബി പി പെട്ടെന്ന് വരുമ്പോൾ. അപ്പോൾ ഈ ലോ ബി പി ഉണ്ടാവാൻ എന്താണ് ഇപ്പോൾ കോമൺ ആയിട്ടുള്ള കാരണങ്ങൾ? പോസ്ചറൽ ഹൈപ്പോടെൻഷൻ അല്ലെങ്കിൽ ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ എന്ന് പറയും. ഇത് യൂഷ്വലി ഒരു കാർഡിയോളജി പിന്നെ ന്യൂറോളജി സംബന്ധമായിട്ടുള്ള ഒരു മാറ്റമാണ്. എന്താ സംഭവിച്ചാൽ ഒരാളിപ്പോൾ ഒരു കുറച്ച് സമയം ഇരിക്കണം എന്ന് വിചാരിച്ചോ, ഇരിക്കുകയോ അല്ലെങ്കിൽ കിടക്കണോ. അപ്പോൾ അയാൾ എന്നിട്ട് ഉടനെ നിൽക്കുവാണെങ്കിൽ അപ്പോൾ ആ ആളുടെ ബി പി ഒന്ന് കുറയും. കുറച്ച് പേർക്ക് ബി പി, മിക്ക ആൾക്കാർക്ക് ബി പി കമ്മിയായിട്ടേ കുറയുള്ളൂ. പക്ഷേ ഈ പോസ്ചറൽ ഹൈപ്പോടെൻഷൻ ഉള്ളവർക്ക് ബി പി ഒരുപാട് കുറയും. ഫോർ എക്സാമ്പിൾ 20/10 സിസ്റ്റോളിക് 20 ഡയസ്റ്റോളിക് 10, എന്തെങ്കിലും ഒന്ന് 20 അല്ലെങ്കിൽ 10 കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് പോസ്ചറൽ ഹൈപ്പോടെൻഷൻ നമ്മൾ പറയും. എക്സാമ്പിൾ ഇപ്പോൾ 120/70 ഒരാൾക്ക് ബി പി ഉണ്ട് നോർമലായിട്ട്. അപ്പോൾ അയാൾ കിടത്തി നോക്കുമ്പോൾ ഇതാണ് ബി പി. അപ്പോൾ എന്നിട്ട് നിൽക്കുമ്പോൾ അയാളുടെ ബി പി 90/70 ഉണ്ടെന്ന് വെച്ചോ, അപ്പോൾ മുകളിലുള്ളത് 90 അത് തന്നെ ലോ ബി പിക്കുള്ള ഒരു സിഗ്നലാണ്. രണ്ടാമത് എന്താണെന്ന് വെച്ചാൽ 120 30 വ്യത്യാസമുണ്ട് 90 അപ്പോൾ 30/20 മുകളിലാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ലോ ബി പി പോസ്റ്ററൽ ഹൈപ്പോടെൻഷൻ പറയും. അതേ ഒരു 150/100 ഉള്ള ഒരാൾക്ക് 150/100 ഉണ്ട്. അപ്പോൾ അയാളുടെ ബി പി നിൽക്കുമ്പോൾ 120/80 ആയി, നോർമൽ ബി പി ആയി. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ 150 തമ്മിലുള്ള വ്യത്യാസം 30, 100/80 തമ്മിലുള്ള വ്യത്യാസം 20. അപ്പോൾ 30/20 വ്യത്യാസമുണ്ട്. ആക്ച്വലി 20/10 വരെ വ്യത്യാസമേ വരാൻ പാടുള്ളൂ നോർമലായിട്ട്. അതിനപ്പുറം വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഒന്ന് 20 അല്ലെങ്കിൽ 10 താഴെയുള്ള ബി പി 10 വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അത് പോസ്ചറൽ ഹൈപ്പോടെൻഷൻ ആണ് അറിയപ്പെടുന്നത്. ഇനി അടുത്ത് വരുന്നത് വളരെ
യങ്ങായിട്ട് ചെറുപ്പകാലത്തിൽ വരുന്ന ഒരു അസുഖം എന്താണെന്ന് വെച്ചാൽ ന്യൂറോജനിക് ഹൈപ്പോടെൻഷൻ. അത് ഒരുപാട് സമയം നിൽക്കുന്ന ആൾക്കാർ, ഫോർ എക്സാമ്പിൾ ഓഫീസിലൊക്കെ അല്ലെങ്കിൽ ബസ് കണ്ടക്ടർസ്, ഇവർക്ക് ഒരുപാട് സമയം നിൽക്കുന്നവരുണ്ടാവും, സ്കൂൾ മാസ്റ്റേഴ്സ് അവർക്ക്. അപ്പോൾ ഈ ഇങ്ങനെ നിന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഒരുപാട് നിൽക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മുടെ ബോഡിയിലുള്ള ബ്ലഡ് എല്ലാം താഴോട്ട് കാലിൽ പോകും. അപ്പോൾ ഹാർട്ട് ഉടനെ ഒരു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു റിഫ്ലെക്സ് മെക്കാനിസമായിട്ട് നെഞ്ചിടിപ്പ് കൂട്ടും. അപ്പോൾ ഈ ബ്രെയിന് ആ നെഞ്ചിടിപ്പിന് സിഗ്നൽ എടുക്കൂല. അപ്പോൾ ഈ ഹാർട്ടും ബ്രെയിൻ തമ്മിലുള്ള ഒരു സിഗ്നലിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ വ്യത്യാസം വരുമ്പോൾ ഈ ബി പി കുറയാൻ ചാൻസ് ഉണ്ട്. അത് ന്യൂറോജനിക് ഹൈപ്പോടെൻഷൻ പറയും. ഇനി അടുത്ത് വരുന്നത് വേസോവേഗൽ ഹൈപ്പോടെൻഷൻ. ഇതെന്നു വെച്ചാൽ നമ്മുടെ ശരീരത്ത് വേഗസ് നെർവ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ ആ വേഗസ് നെർവിന് ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ബി പി കുറയാൻ ചാൻസ് ഉണ്ട്. എന്ത് ചെയ്യുമ്പോഴാണ് ഈ വേഗസ് നെർവ് സ്റ്റിമുലേറ്റ് ആവണേ? നമ്മൾ ബാത്റൂം പോവുക, മൂത്രം ഒഴിക്കാൻ പോവുക, അല്ലെങ്കിൽ വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ ചുമയ്ക്കുക, അല്ലെങ്കിൽ തുമ്മലുണ്ടാവുക, ഇങ്ങനത്തെ ഒരു സംഭവം, ഇങ്ങനത്തെ ഒരു എപ്പിസോഡ്സ് ഉണ്ടാകുമ്പോൾ നമുക്ക് ബി പി കുറയാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്തുള്ളത് എമോഷണൽ. എമോഷണലായിട്ട് തന്നെ നമുക്ക് ബി പി കുറയാൻ ചാൻസ് ഉണ്ട്. എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു മെഡിക്കൽ സ്റ്റുഡൻറ്റ് ആദ്യമായിട്ട് ഒരു അനാട്ടമി ലാബിൽ പോവുക, അവിടെ ഒരു കഡാവർ ബോഡി, ഡെഡ് ബോഡീനെ കാണുമ്പോൾ ആ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഒരു വഴിയിൽ ചെല്ലുമ്പോൾ പാമ്പിന് കണ്ടു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രാണിനെ കണ്ടു, ആരെങ്കിലും കണ്ടു, പെട്ടെന്ന് നമ്മൾ പേടിച്ചു. പേടിച്ചു കഴിയുമ്പോൾ നമ്മുടെ വേഗസ് നെർവ് സ്റ്റിമുലേറ്റ് ആവും. അപ്പോൾ ഉടനെ നമ്മുടെ ബി പി ഡൗൺ ആവാൻ ചാൻസ് ഉണ്ട്, ലോ ബി പി ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് വേസോവേഗൽ ഹൈപ്പോടെൻഷൻ. ഇനി അടുത്ത് വരുന്നത് ഗർഭിണികൾക്ക്. ഈ ആദ്യത്തെ 24 ആഴ്ച അല്ലെങ്കിൽ 28 ആഴ്ച, 7 മാസത്തിന് മുൻപ് വരെ നമുക്കൊരു ലോ ബി പി ഗർഭിണികൾക്ക് പ്രതീക്ഷിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്ത് വരുന്നത് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടുള്ള ബി പി കുറവ്. പൊതുവേ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ രക്തയോട്ടം ഫുള്ള് കുടലും വയറിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ ആയിരിക്കും കൂടുതൽ പോകുന്നത്. അപ്പോൾ ബോഡിയിലുള്ള വേറെ ഓർഗൻസ് ലൈക്ക് തലച്ചോറ്, ബ്രെയിന്, ഹാർട്ട്, കിഡ്നി, കാൽ, കൈ, ഈ ഭാഗമൊക്കെ നമ്മുടെ ബ്ലഡ് പ്രഷർ ഒന്ന് കുറയും. ഈ ബ്ലഡ് പ്രഷർ നോർമലായിട്ട് കുറയുന്നത് കാട്ടി കൂടുതലായിട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴാണ് ഈ പോസ്റ്റ് പ്രാൻഡിയൽ ഹൈപ്പോടെൻഷൻ, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടുള്ള ഹൈപ്പോടെൻഷൻ ഉണ്ടാവുക. യൂഷ്വലി ഇത് 2 മണിക്കൂറിൻ്റെ ഉള്ളിലാണ് ഈ ബ്ലഡ് പ്രഷർ കുറയുന്നത്, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാവുന്ന ബി പി. ഇനി അടുത്തുള്ളത് ഹാർട്ട് ഫെയിലിയർ. നമ്മുടെ ഹാർട്ടിൽ എന്തെങ്കിലും അസുഖമുണ്ട്, ഹാർട്ട് ഫെയിലിയർ ഉണ്ട്, അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ആയി, അല്ലെങ്കിൽ നെഞ്ചിരിപ്പിൻ്റെ അളവ് കുറഞ്ഞു, അല്ലെങ്കിൽ വാൽവിൻ്റെ അസുഖമുണ്ട്, ഇങ്ങനത്തെ ആൾക്കാർക്കും ബി പി കുറയാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്ത് പറഞ്ഞത് ഹോർമോണിൻ്റെ വ്യത്യാസങ്ങൾ കൊണ്ട്, എൻഡോക്രൈൻ പ്രോബ്ലം കൊണ്ട്, തൈറോയിഡിൻ്റെ അസുഖമുണ്ട്, ഹൈപ്പോ തൈറോയിഡിസം, തൈറോയിഡിൻ്റെ പ്രവർത്തനം കുറവാണ്, അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ, അല്ലെങ്കിൽ അഡ്രിനൽ ഗ്ലാൻഡ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, അല്ലെങ്കിൽ ഷുഗറുണ്ട്, പ്രമേഹം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ലോ ബി പി ആവാൻ ചാൻസ് ഉണ്ട്. പ്രമേഹം ഷുഗർ കുറഞ്ഞാലും ഉണ്ടാവും, ഷുഗർ കൂടിയാലും ലോ ബി പി ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്തുള്ളത് കോമൺ ആയിട്ട് ഡ്രഗ്സിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ട്. ആ ഡ്രഗ്സ് കഴിക്കുമ്പോഴും നമുക്ക് ബി പി കുറയാൻ ചാൻസ് ഉണ്ട്. യൂഷ്വലി നമ്മുടെ ഈ പ്രഷറിനുള്ള ഡ്രഗ്സ്, ബി പിക്കുള്ള ഡ്രഗ്സ് കഴിക്കുമ്പോഴും നമുക്ക് ബി പി കുറയാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്ത് പാർക്കിൻസോണിസം എന്ന് പറയുന്ന അസുഖം ഉണ്ടല്ലോ, അതിന് കഴിക്കുന്ന ലീവോഡോപ്പ, പ്രാമിപെക്സോൾ, ഈ മെഡിസിൻ കഴിക്കുമ്പോഴും നമുക്ക് ബി പി ഡൗൺ ആവും. ഇനി ഡിപ്രഷൻ കുറയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ മൈഗ്രൻ്റെ അസുഖത്തിന് വേണ്ടി നമ്മൾ ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻസ് കഴിക്കും, ലൈക്ക് ആമിട്രിപ്റ്റിലിൻ, അങ്ങനത്തെ സാധനങ്ങൾ, അത് കഴിക്കുമ്പോൾ നമുക്ക് ബി പി കുറയാൻ ചാൻസ് ഉണ്ട്. സിൽഡിനാഫിൽ, ടഡാലാഫിൽ, വയഗ്ര പറയുന്ന സാധനങ്ങൾ, അതൊക്കെ കഴിക്കുമ്പോഴും നമുക്ക് ബി പി കുറയാൻ ചാൻസ് ഉണ്ട്. അനസ്തീഷ കൊടുത്ത് കഴിയുമ്പോൾ, ലൈക്ക് എന്തെങ്കിലും സർജറിക്ക് കയറുമ്പോൾ അനസ്തീഷ കൊടുക്കുള്ളൂ, ആ അനസ്തീഷ കൊടുക്കുമ്പോഴും നമുക്ക് ബി പി കുറയാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്തുള്ളത് ഒരുപാട് കാലങ്ങൾ വെള്ളം അടിക്കുന്നവർ, ഒരുപാട് മദ്യപാനം ഉപയോഗിക്കുന്നവർ, അവർക്കൊക്കെ ബി പി കുറയാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്തുള്ളത് ഈ ന്യൂട്രീഷൻ അത്യാവശ്യം ഉണ്ട് ഇല്ലെങ്കിൽ, എക്സാമ്പിൾ ഫോളിക് ആസിഡിൻ്റെ കുറവ്, അല്ലെങ്കിൽ വൈറ്റമിൻ B12 കുറവ്, പിന്നെ ഉള്ളത് ഈ കുറച്ച് യങ് ആയിട്ടുള്ള ഫീമെയിൽസ് എല്ലാവരും ബോഡി സ്ലിം ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ വെയിറ്റ് റെഡ്യൂസ് ചെയ്യാൻ ഒത്തിരി കഴിക്കില്ല, റെസ്ട്രിക്ട് ചെയ്യും, അല്ലെങ്കിൽ കഴിച്ച ഭക്ഷണം ചിലപ്പോൾ ഛർദ്ദിക്കും, അതൊരു സൈക്കാട്രിക് പ്രോബ്ലമാണ്. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാർക്കും ബി പി കുറയാൻ ചാൻസ് ഉണ്ട്. പ്രായമുള്ളവർക്ക് പൊതുവേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ രക്തക്കുഴലുകളെല്ലാം സ്റ്റിഫാവും. അപ്പോൾ ഈ സ്റ്റിഫാവുന്നതനുസരിച്ച് ഇതിൻ്റെ അകത്തുള്ള കൊളസ്ട്രോളും ഒന്ന് ഡെപ്പോസിറ്റ് ആവും. അത് പ്രായമാകുമ്പോഴത്തേക്ക് വരുന്ന ഒരു മാറ്റമാണ്. അതുകൊണ്ട് ഈ പ്രായമുള്ളവരുടെ രക്തക്കുഴലിൻ്റെ അകത്തുള്ള ബ്ലഡിൻ്റെ ഓട്ടം ഒന്ന് കുറയും, ബ്ലഡ് ഫ്ലോ കുറയും. അങ്ങനെ കുറയുമ്പോൾ ആവശ്യമുള്ള ഓർഗൻസിന് ബ്ലഡ് കിട്ടില്ല. എക്സാമ്പിൾ നമ്മുടെ ഹാർട്ടിന് അത്യാവശ്യം ബ്ലഡ് ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക, ഹാർട്ടിൻ്റെ അറ്റാക്ക് വരും, ഇസ്കീമിയ കൊണ്ട് ഹാർട്ട് അറ്റാക്ക് വരും, അതേപോലെ തന്നെ ബ്രെയിനിൽ സ്ട്രോക്ക് വരും.
സ്ട്രോക്കായിട്ട് മറ്റേ രക്തയോട്ടം ഒത്തിരി കുറഞ്ഞാൽ മാത്രമേ വരുള്ളൂ. പക്ഷേ നമുക്ക് അതിൻ്റെ ഒരു തലകറക്കം, ക്ഷീണം ഇതൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ പ്രായമുള്ളവർക്കായിരിക്കും ഈ രക്തയോട്ടം ലോ ബി പി വരുന്നതുകൊണ്ട് കൂടുതൽ ബുദ്ധിമുട്ട് ഉണ്ടാവണേ. ഇനി അടുത്ത് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോസ്റ്ററൽ ഹൈപ്പർടെൻഷൻ. അതാണ് നമ്മൾ കോമൺ ആയിട്ട് കാണുന്നത്. അപ്പോൾ ഈ പോസ്റ്ററൽ ഹൈപ്പർടെൻഷൻ ഞാൻ പറഞ്ഞു 20/10 വ്യത്യാസമുണ്ട്. നമ്മൾ ഇരുന്നിട്ടോ അല്ലെങ്കിൽ കിടന്നിട്ട് പിന്നെ എന്നിട്ട് നിൽക്കുമ്പോൾ 20/10 വ്യത്യാസം ഉണ്ടെങ്കിലാണ് നമ്മൾ പോസ്റ്ററൽ ഹൈപ്പർടെൻഷൻ പറയുന്നത്. അപ്പോൾ ഇത് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ഡോക്ടറിൻ്റെ അടുത്ത് നിങ്ങൾ ചെല്ലുമ്പോൾ ആദ്യം നിങ്ങൾ ബി പി ഇരുത്തിട്ട് അല്ലെങ്കിൽ കിടത്തിട്ട് നോക്കും. എന്നിട്ട് നിങ്ങളോട് നിൽക്കാൻ പറയും. നിന്ന് കഴിഞ്ഞിട്ട് 3 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മുടെ ബി പി 20/10 കൂടുതലായിട്ട് ഒരു കുറവ് വന്നു കഴിഞ്ഞാൽ അത് പോസ്റ്ററൽ ഹൈപ്പർടെൻഷൻ പറയും. ആദ്യമുള്ള ബി പി നോക്കും 1 മിനിറ്റ്, പിന്നെ 3 മിനിറ്റ്. ആ 3 മിനിറ്റിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ അത് പോസ്റ്ററൽ ഹൈപ്പർടെൻഷൻ പറയും. ഇത് ചിലവർക്ക് പെട്ടെന്ന് സംഭവിക്കാം, അല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങളായിട്ട് ഇത് ഈ ഒരു ബുദ്ധിമുട്ട് ഇങ്ങനെ ബോഡിയിൽ അങ്ങനെ തന്നെ കിടപ്പുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് സംഭവിക്കുന്നത് എന്തൊക്കെ അസുഖങ്ങളിലാണ്? ഈ ഫീവർ വരുമ്പോൾ, പനി ഉണ്ടാകുമ്പോൾ, പിന്നെ ബോഡിയിലുള്ള വെള്ളത്തിൻ്റെ അളവ് കുറയുമ്പോൾ, ഡീഹൈഡ്രേഷൻ ഉണ്ടാകുമ്പോൾ, എക്സാമ്പിൾ ഛർദി ഉണ്ട്, വയറിളക്കം ഉണ്ട്, ഒത്തിരി വേർത്തു, അല്ലെങ്കിൽ ബ്ലഡ് പോയി ആക്സിഡൻറ്റ് വഴി ബ്ലഡ് പോയി, അല്ലെങ്കിൽ സർജറി എടുക്കുക ബ്ലഡ് പോയി ഫ്ലൂയിഡ് ലോസായി, പിന്നെ മാസക്കുള്ളിയുടെ സമയം, പിന്നെ സോഡിയം കുറഞ്ഞാൽ, അല്ലെങ്കിൽ കൂടുതൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ നിമോണിയ, അങ്ങനെ ഐ സിയുവിലൊക്കെ കിടത്തി ഇൻഫെക്ഷൻ ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യം, പിന്നെ വേറെന്തെങ്കിലും ഒരു അലർജിയുടെ അളവ് കൂടിയാൽ അനഫിലാക്സിസ് എന്ന് പറയും. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് വരുമ്പോഴൊക്കെ നമ്മുടെ ബി പി ഡൗൺ ആവും. ഇനി അടുത്തുള്ളത് ഒരുപാട് കാലമായിട്ട് തന്നെ ലോ ബി പി ഉണ്ടാവും. മിക്ക നോർമൽ അഡൾട്ട്സ്, നോർമൽ ആൾക്കാർക്ക് തന്നെ ഈ ലോ ബി പി ഇങ്ങനെ തന്നെ ഉണ്ടാവും, ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ കുറച്ച് പേർക്ക് അതിനുള്ള സിംറ്റംസ് ഉണ്ടാവും. ഈ പ്രായമുള്ളവർ പ്രത്യേകിച്ച് അവർക്ക് ഈ ലോ ബി പി ആകുമ്പോഴത്തേക്ക് അതിനുള്ള സിംറ്റംസ് ഉണ്ടാവാം. ഇനി അടുത്ത് വരുന്നത് ന്യൂറോയായിട്ട് സംബന്ധിച്ച് കുറച്ച് അസുഖങ്ങളുണ്ട്. ആ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ലോ ബി പി ഉണ്ടാവും. പിന്നെ ഡയബറ്റീസിലെ തന്നെ, പ്രമേഹത്തിൽ തന്നെ ലോ ബി പി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഈ ഓട്ടോണോമിക് ന്യൂറോപ്പത്തി എന്ന് പറയും, ഡയബറ്റീസിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു അസുഖം ഓട്ടോണോമിക് ന്യൂറോപ്പത്തി. ആ അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് ലോ ബി പി ഉണ്ടാവും. പിന്നെ ഹാർട്ടിൻ്റെ വേറെ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാലും നമുക്ക് ലോ ബി പി ഉണ്ടാവും. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ ഇത് ട്രീറ്റ് ചെയ്യുന്നത്? അപ്പോൾ ഈ ഡ്രഗ്സ് കൊണ്ട് നമ്മുടെ ബി പി കുറയുവാണെങ്കിൽ അങ്ങനത്തെ ഡ്രഗ്സൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യണം. പിന്നെ ഈ ബി പി പോസ്റ്ററൽ ഹൈപ്പർടെൻഷൻ വരാതിരിക്കാൻ നമ്മൾ ഇരുന്നിട്ട് ഉടനെ എണീക്കാൻ പാടില്ല, പതുക്കെ വേണം എണീറ്റ് നിൽക്കാൻ. പിന്നെ എണീറ്റ് നിൽക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു സ്ഥലത്ത് കുറച്ച് നിന്നിട്ട് വേണം പിന്നെ നടക്കാനൊക്കെ തുടങ്ങാൻ. പിന്നെ അത്യാവശ്യം വെള്ളമൊക്കെ കുടിക്കണം. അപ്പോൾ ഈ ലോ ബി പിന്ന് പൊതുവെ എങ്ങനെ നമുക്കത് തടുക്കാൻ സാധിക്കും? നേരത്തെ പറഞ്ഞ പോലെ ഇരുന്നിട്ട് അല്ലെങ്കിൽ കിടന്നിട്ട് എണീക്കുമ്പോൾ പ്രത്യേകിച്ച് പ്രായമുള്ളവർ പതുക്കെ എണീറ്റ് ഇരിക്കുക, പിന്നെ നിൽക്കുക. ഉടനെ ചാടി എന്നിട്ട് പോകുമ്പോൾ നമ്മുടെ ബി പി സ്വാഭാവികമായിട്ട് കുറയും. എന്താ വെച്ചാൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിലുള്ള രക്തയോട്ടം കുറയും. ഗ്രാവിറ്റി പ്രകാരം ഹാർട്ടിന് പമ്പ് ചെയ്ത് ബ്ലഡ് ഇവിടെ വരെ എത്തുകയുള്ള. അപ്പോൾ കിടക്കുമ്പോൾ അതിൻ്റെ പ്രശ്നമില്ല, ബ്ലഡ് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. പക്ഷേ നിൽക്കുമ്പോൾ അതിനുള്ള ഒരു കുറവുണ്ടാകും. അപ്പോൾ ആ ബ്ലഡ് അവിടെ എത്തിപ്പെടാനുള്ള ഒരു താമസം, പിന്നെ അതിനുള്ള ഒരു അഡാപ്റ്റേഷൻ നമ്മൾ കൊടുക്കണം, ഒരു സമയം കൊടുക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഈ പോസ്റ്ററൽ ഹൈപ്പർടെൻഷൻ വരുന്നത്. പിന്നെ അത്യാവശ്യം വെള്ളം കുടിക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭക്ഷണം കഴിച്ചിട്ടുള്ള ഹൈപ്പർടെൻഷൻ ഉണ്ടല്ലോ, ലോ ബി പി, ആ ലോ ബി പി വരാതിരിക്കാൻ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കുറച്ച് ഭക്ഷണം വെച്ച് കഴിക്കണം. അങ്ങനെ കഴിക്കുമ്പോൾ ഈ കുടലും വയറ്റിനുള്ള വയറ്റിലേക്ക് പോകുന്ന രക്തയോട്ടം ഒത്തിരി കൂടുകയുള്ള, അപ്പോൾ കുറച്ച് കുറച്ച് ബ്ലഡ് അങ്ങോട്ട് പോകുള്ളൂ. ബാക്കി ഓർഗൻസിനും അത്യാവശ്യം ബ്ലഡ് ഫ്ലോ ഉണ്ടാവും. പിന്നെ ഒരുപാട് സമയം നിൽക്കുകയോ ഇരിക്കുകയോ അറ്റ സ്ട്രെച്ചായിട്ട് ചെയ്യാൻ പാടില്ല. എന്നിട്ട് ഇടയ്ക്ക് എന്നിട്ട് നടക്കണം, പിന്നെ ഇടയ്ക്ക് ഇരിക്കണം, നിൽക്കുവാണെങ്കിൽ ഇടയ്ക്ക് ഇരിക്കണം അല്ലെങ്കിൽ കിടക്കണം. അങ്ങനത്തെ ഒരു പൊസിഷൻ ചേഞ്ച് എപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. ഒരേ പ്രത്യേകിച്ച് പൊസിഷൻ തന്നെ ഒരുപാട് സമയം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പാടില്ല. പിന്നെ വെള്ളടി ഉണ്ടെങ്കിൽ അത് മാക്സിമം കുറയ്ക്കാൻ നിർത്തുക. ഒരുപാട് വെള്ളടിക്കുമ്പോഴും ഈ പ്രശ്നം വരും. പിന്നെ രാത്രി മാക്സിമം ഈ കോഫി പോലത്തെ സാധനങ്ങളൊക്കെ നമ്മൾ മാക്സിമം കുടിക്കാതിരിക്കുക. അപ്പോൾ ഈ ലോ ബി പി ഉള്ളവർക്ക് ടെസ്റ്റിൻ്റെ ആവശ്യമുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേറെ സിംറ്റംസ് ഒന്നുമില്ല, വേറെ അസുഖം ഒന്നുമില്ലെങ്കിൽ ലോ ബി പി മൈൻഡ് ചെയ്യേണ്ട, അത് നോർമലായിട്ട് അങ്ങനെ തന്നെ ഉണ്ടാവും, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല. അതേ നമുക്ക് വേറെ പ്രശ്നം ഉണ്ടെങ്കിൽ ഡോക്ടറിൻ്റെ അടുത്ത് വന്നിട്ട് ആദ്യം നിങ്ങളുടെ ഒരു ഡീറ്റെയിൽഡായിട്ട് ഹിസ്റ്ററി ചോദിക്കും. എന്നിട്ട് നിങ്ങൾ പരിശോധിക്കും, എക്സാമിനേഷൻ ചെയ്യും. എന്നിട്ടാണ് നമുക്ക് മനസ്സിലാവുക ഈ അസുഖം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഈ അസുഖം കൊണ്ടായിരിക്കും ഈ ബി പി കുറയുന്നത്, അല്ലെങ്കിൽ ഈ കാരണം കൊണ്ടായിരിക്കും ഈ ബി പി കുറയുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നിട്ട് വേണം അത് കൺഫേം ചെയ്യാൻ വേണ്ടി നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യോ, അല്ലെങ്കിൽ യൂറിൻ ടെസ്റ്റോ, അല്ലെങ്കിൽ വേറെ ഓട്ടോണോമിക് ന്യൂറോപ്പതി എന്ന് പറഞ്ഞാൽ അതിനുള്ള ടെസ്റ്റോ, ഇ സി ജി, എക്കോ, പിന്നെ ഡയറക്റ്റായിട്ട് നിങ്ങളുടെ ബി പി മോണിറ്റർ ചെയ്യുക, ഒരു
ഒരു സാധനം കാത്തീറ്ററൊക്കെ ഇട്ടിട്ട് നമ്മുടെ ബി പി ഡയറക്റ്റായിട്ട് നമുക്ക് മോണിറ്റർ ചെയ്യാൻ സാധിക്കും. ന്യൂറോ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ എം ആർ ഐ, തലച്ചോറിൻ്റെ എം ആർ ഐ അല്ലെങ്കിൽ സ്പൈൻ്റെ എം ആർ ഐ ഒക്കെ നമുക്ക് ആവശ്യം വരും. അപ്പോൾ ഈ ലോ ബി പിയുടെ ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണ്? നേരത്തെ പറഞ്ഞ പോലെ ഈ പോസ്റ്റ് പ്രാൻഡിയൽ ഹൈപ്പർടെൻഷൻ ഉണ്ടെങ്കിൽ ഫുഡ് ഐറ്റംസ് വളരെ കുറച്ച് കുറച്ച് ഇടയ്ക്ക് ഗ്യാപ്പ് ഇട്ട് നമ്മൾ കഴിക്കുക. 3 നേരം കഴിക്കുന്ന പകരം 4-5 നേരം വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കഴിക്കുക. പിന്നെ അതിനായിട്ടുള്ള മോളിക്യൂൾസ് കുറച്ചുണ്ട്, ഒക്ടോട്രൈഡ്, എ കാർബോ, ഷുഗർ കുറയ്ക്കുന്ന ടാബ്ലറ്റ്സ്, അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കഴിക്കണം. ഇപ്പോൾ ബി പി കുറഞ്ഞിട്ട് ഒരാൾ തല കറങ്ങി വീഴാൻ പോകുന്ന ഒരു സിറ്റുവേഷൻ വന്നു അല്ലെങ്കിൽ വീണു, അങ്ങനത്തെ പേഷ്യൻസിന് ഉടനെ നമ്മൾ കിടത്തുക. കിടത്തിയിട്ട് കാലൊന്ന് രണ്ട് കാലും പൊക്കണം, പൊക്കി പിടിക്കണം. ഒരു 30 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റ് വരെ അറ്റ്ലീസ്റ്റ് ഇങ്ങനെ പൊക്കി പിടിക്കണം. പിടിച്ച് കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ കാലിലുള്ള രക്തോട്ടം ഫുള്ള് നമ്മുടെ ബോഡിയിൽ താഴോട്ട് വരും, വന്നിട്ട് ഹാർട്ടിൽ വരും, ഹാർട്ടിൽ വന്നിട്ട് പിന്നെ തലച്ചോറിൽ പോകും. തലച്ചോറിൽ അത്യാവശ്യം ബ്ലഡ് ഫ്ലോ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഈ ലോ ബി പിയിലുള്ള സിംപ്റ്റംസ് എല്ലാം ഒരുവിധം കുറഞ്ഞു കിട്ടും. പിന്നെ ലോ ബി പി ഉണ്ടായ ഉടനെ നമുക്ക് ചിലപ്പോൾ ഈ ഫ്ലൂയിഡ് കയറ്റേണ്ട ആവശ്യം വരാം. നോർമൽ സലൈനൊക്കെ ചിലപ്പോൾ നമുക്ക് കയറ്റേണ്ട ആവശ്യം വരും. പിന്നെ അസുഖമുള്ള, ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ആൾക്കാർക്ക് അസുഖങ്ങൾ ഉണ്ടാകും, ആ അസുഖം ഉള്ളത് കൊണ്ട് ലോ ബി പി വരാൻ ചാൻസ് ഉണ്ടെന്ന്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരിന് നമ്മൾ മാക്സിമം ഇപ്പോൾ മരുന്ന് കൊണ്ടാണ് ഈ ബി പി കുറയുവാണെങ്കിൽ ആ മരുന്നുകൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ കുറയ്ക്കണം അല്ലെങ്കിൽ മാറ്റണം. ഈ ഇപ്പോൾ വേറെ അസുഖം കൊണ്ടാണ് ഈ ബി പി വരുവാണെങ്കിൽ അതിനുള്ള മെഡിസിൻസ് വേറെ ഉണ്ട്, അത് ഓരോരോ അസുഖം ബേസ് ചെയ്തതായിരിക്കും. പക്ഷേ കോമൺ ആയിട്ടുള്ള മെഡിക്കേഷൻസ് ഫ്ലൂഡ്രോ കോർട്ടിസോണ്, മിഡോഡ്രിൻ, പൈറിഡോസ്റ്റിജ്മൈൻ, പിന്നെ എരിത്രോപോയിറ്റിൻ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ലോ ബി പി എന്ന് പറയുന്നത് ഒരു കോമൺ ആയിട്ട് പ്രാക്ടീസിൽ കാണുന്ന ഒരു സംഭവമാണ്, അതൊരു അസുഖമല്ല. പക്ഷേ അത് അസുഖമായിട്ട് ഉണ്ടാവാൻ ചാൻസും ഉണ്ട്. അപ്പോൾ അതിനായിട്ടുള്ള ലക്ഷണങ്ങൾ, ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ അസുഖം ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടെങ്കിൽ ആ ലോ ബി പി നമ്മൾ എന്തായാലും അഡ്രസ്സ് ചെയ്തിരിക്കണം, അത് നമ്മൾ ട്രീറ്റും ചെയ്യണം, അതനുസരിച്ച് നമുക്ക് ട്രീറ്റും ചെയ്യണം. അപ്പോൾ ഇതാണ് ഈ ലോ ബി പി എന്ന് പറയുന്ന ഒരു ടെർമിനോളജീന്ന് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ. ഞാൻ ഈ എപ്പിസോഡിൽ ലോ ബി പി വരാനുള്ള കോമൺ ആയിട്ടുള്ള കാരണങ്ങൾ, പിന്നെ അത് എങ്ങനെയാണ് നമുക്ക് തടുക്കാൻ സാധിക്കുക, ഇൻ കേസ് ലോ ബി പി പെട്ടെന്ന് ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ അത് ശരിയാക്കാൻ പറ്റും എന്ന പല കാര്യങ്ങളും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് ബി പിയുടെ ഒരു തുടർച്ചയായിട്ട് വേറെ കാരണങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ഈ എപ്പിസോഡ് നിങ്ങൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക, പിന്നെ നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഡൗട്ട്സ് എന്താണെന്നു വെച്ചാൽ, സജഷൻസ് എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും ഇടുക. പിന്നെ ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. ആരോഗ്യമായിട്ട് ജീവിക്കൂ. നന്ദി, നമസ്കാരം.